ഹായ് ഓൾ, വെൽക്കം ടു ഫിജിറ്റൽ ഗുരു. ഞാൻ അരുൺ സത്യൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, സർ എന്താണ് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ, ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ മോശമാണോ അതല്ലെങ്കിൽ നല്ലതാണോ, ഇങ്ങനെയൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ച ആളുകളോടൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആൻസർ ഇത്രയേ ഉള്ളൂ, ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കെട്ടിത്തൂക്കിയൊരു വാളാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മൊത്തം ടീമിനെ ഇല്ലാതാക്കാൻ ആ ഒരൊറ്റ റീസൺ മതി എന്നുള്ളതാണ്. പലരും പല രീതിയിലും അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ആൻസേഴ്സ് ഉണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വലിയ രീതിയിൽ വരുമാനം വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് പറയുന്നതാണ് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു ബാഡ് ഹാബിറ്റാണ്, ടീമിനെ ഇല്ലാതാക്കാവുന്ന ഒരു ബാഡ് ഹാബിറ്റാണ്. എന്താണ് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ക്രോസ് ലൈൻ അല്ലെങ്കിൽ ക്രോസ് ലെഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ ടീമിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ അപ്ലയൻസ് ആയിട്ട് നമ്മുടെ ലീഡേഴ്സ് ഉണ്ടാവും, നമ്മുടെ മുകളിൽ വരുന്ന ട്രീയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും. ഇതല്ലാതെ മറ്റേതൊരു വ്യക്തിയും നമ്മുടെ സെയിം കൺസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മുടെ ക്രോസ് ലെഗാണ്. അപ്പോൾ ക്രോസ് ലെഗ് എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ മുകളിലെ നമ്മുടെ മെൻറ്റേഴ്സായിട്ടുള്ള ലീഡേഴ്സിൻ്റെ മറ്റേതൊരു ട്രീയിൽ വരുന്ന ഒരു ലീഡറെയും നമുക്ക് ക്രോസ് ലൈൻ അല്ലെങ്കിൽ ക്രോസ് ലെഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ക്രോസ് ലൈൻ അല്ലെങ്കിൽ ക്രോസ് ലെഗ് കമ്മ്യൂണിക്കേഷൻ ഡേഞ്ചറാണെന്ന് പറയാനുള്ള കാരണം, പലപ്പോഴും ആളുകൾ സീരിയസ് ആയി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ക്രോസ് ലൈൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരിക പലപ്പോഴും സെയിൽസ് കുറവാകുമ്പോഴാണ്. സെയിൽസ് കുറവുമ്പോൾ അവരുടെ വരുമാനം കുറയുമ്പോഴും അവർക്ക് മറ്റ് ആളുകൾ എങ്ങനെ ബിസിനസ് ചെയ്യുന്നു, അവരെ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളെ വീട്ടിൽ കറണ്ട് ഉള്ള സമയത്ത് ഒരിക്കലും നമ്മൾ അടുത്ത വീട്ടിൽ വിളിച്ച് കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, തൊട്ടടുത്ത വീട്ടിലേക്ക് വിളിച്ച് അവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. സെയിം ഇതേ സിറ്റുവേഷനാണ്. പലപ്പോഴും സെയിൽസ് കുറയുന്ന സമയത്ത് പല ലീഡേഴ്സും ചെയ്യുന്നൊരു കാര്യം, ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരുപക്ഷെ നമ്മുടെ ടീമിൻ്റെ ഭാഗമല്ലാത്ത അല്ലെ നമ്മുടെ അപ്ലയൻസ് അല്ലാത്ത ക്രോസ് ലെഗുള്ള പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയിൽസ് എന്നുള്ളത് കൺസിസ്റ്റൻ്റായി എപ്പോഴും ഒരേപോലെ തന്നെ വരണം എന്ന് നിർബന്ധമില്ല. പല സമയത്തും സെയിൽസ് കുറവുണ്ടാവാം, സെയിൽസ് കൂടുതലുണ്ടാവാം. സെയിൽസ് കുറവ് വരുന്ന സമയത്ത് ഒരിക്കലും നമ്മളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ അപ്ലയൻസിൻ്റെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മറ്റ് ലീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് രണ്ട് രീതി ബാധിക്കും. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത്, നമ്മളെ ലീഡേഴ്സിനോട് നമുക്കുള്ള ട്രസ്റ്റ് നമ്മൾ ഇല്ലാതാക്കാൻ അതൊരു കാരണമാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ആരുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒരു പക്ഷേ അത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടീമാണെങ്കിൽ ഒരു പക്ഷേ അവർക്കത് നെഗറ്റീവായി ബാധിക്കാനുള്ള ഒരു ഒരു കാരണം ഉണ്ടാവാം. ഇനി ഒരു പക്ഷേ അവിടെയും സെയിൽ കുറവാണെങ്കിൽ ടോട്ടാലിറ്റിയിൽ ആ വ്യക്തി തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, സെയിൽസ് എന്നുള്ളത് വളരെ മോശം സിറ്റുവേഷനാണ്, ഇപ്പോൾ ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ട് പല ആളുകളും ഈ ഒരു ഇൻഡസ്ട്രി വിട്ടുപോയ ആളുകളുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ സെയിൽസ് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആവണമെന്നില്ല. ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ സെയിൽസ് കുറഞ്ഞേക്കാം. സെയിൽസ് കുറവാണ് എന്നുള്ളതുകൊണ്ട് അപ്ലൈൻ നിങ്ങളോട് പറയുന്ന സിസ്റ്റം മോശമാണെന്നോ അപ്ലൈൻ മോശമാണെന്നോ ഒരു അങ്ങനെ അത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ടാവും. ഇതൊരു ബിസിനസ്സാണ്, ഏതൊരു ബിസിനസ്സിനും ഇറക്കവും കയറ്റവും സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ സെയിൽസ് കുറവുള്ള സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അവിടെ ഇതേ കാര്യം നമ്മുടെ ടീമിൽ നാളെ വരുമെന്നുള്ളതാണ്. നമ്മളൊരു കൾച്ചറാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മളറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് കൃത്യമായിട്ട് ടീമിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഒരു പക്ഷെ നമ്മൾ മറ്റ് എല്ലാ ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, തീർച്ചയായിട്ടും നമ്മുടെ ടീമിലും ഇതേ സിറ്റുവേഷൻ വരും എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ അപ്ലയൻസിൽ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ സെയിം സിറ്റുവേഷൻ നമ്മളെ ഡൗൺലൈൻസിൽ വരും, നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് അവർക്കും നഷ്ടപ്പെടുന്നുള്ളൂ. ഇത് വലിയ രീതിയിൽ നമ്മുടെ ടീമിനെ നശിപ്പിക്കാൻ കാരണമാവുന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏത് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത്, ഒരു പക്ഷേ കോമൺ ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കോമൺ ആയി നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഒരു നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീടിനൊരു സ്ട്രക്ചറാക്കാം, അതിനുശേഷം മോടി പിടിപ്പിക്കുന്നത് ഓരോ ടീമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ അപ്ലൈനോ
നിങ്ങളുടെ ലീഡേഴ്സ് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത്. കാരണം നിങ്ങളുടെ ടീമിൻ്റെ സ്ട്രക്ചറും നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സും ഏതൊക്കെ കാറ്റഗറി ആളുകളാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഇനി ഡിജിറ്റൽ ആണോ അല്ലെങ്കിൽ ഫിസിക്കൽ ആണോ കൂടുതൽ കോൺസെൻട്രേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നിങ്ങളുടെ അപ്ലയൻസാണ്. അവർ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളതിന് ബദലായിട്ട് ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോഴും അവിടെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു പക്ഷേ നിങ്ങളുടെ ലീഡേഴ്സ് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും വീഴ്ച വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. ആ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയാണ് അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവരുടെ കോച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നമ്മൾ ആ കോച്ചിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയ കുറച്ച് ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്തു, വീണ്ടും നമ്മൾ ആ കോച്ചിനെ ചേഞ്ച് ചെയ്തിട്ട് ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്തു, ഒരിക്കലും ആ ടീമിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനാദ്യം വേണ്ടത് നമ്മുടെ അപ്ലയൻസിൽ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ അപ്ലയൻസ് കൃത്യമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്തിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ടീമിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്രോസ് ലൈൻ എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു അപ്ലൈൻ്റെ ഒരു ലെഗായിരിക്കും. ആ അപ്ലൈനുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള സിസ്റ്റംസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു പക്ഷേ അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അപ്ലൈൻ്റെ ഒരു വൺ സൈഡ് നടക്കുന്ന ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള സിസ്റ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ടീമിലേക്ക് അവർ പാസ് ചെയ്യും. പക്ഷെ അത് പാസ് ചെയ്യില്ല എന്നും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതാണെന്നും ചിന്തിച്ചു പോയ പല ടീമുകളും ഇന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടീം എന്നുള്ളത് എന്താ പറയുക, നമ്മൾ ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ, നമ്മൾ കുഞ്ഞു മക്കളെ നോക്കുന്ന പോലെ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചില കാര്യങ്ങൾ അവർക്കൊരു പക്ഷേ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. നമുക്കറിയാം ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർ വലിയ ലോജിക്കോട് കൂടിയിട്ടൊന്നല്ല ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ ഒരു ഇമ്മച്യൂറായിട്ട് പെരുമാറിയിട്ട് പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു സിസ്റ്റം പഠിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഒരു കാരണവശാലും ആ ട്രസ്റ്റ് നമ്മൾ നമ്മുടെ അപ്ലയൻസിൽ നമുക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡൗൺലൈൻസിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മളൊരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് വർക്കൗട്ട് ആവാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ സെയിൽസ് കുറവാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്ലയൻസുമായിട്ടാണ്. അപ്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്താണ് പ്രോബ്ലം, എന്താണ് വിഷയം വരുന്നത്, അല്ലെങ്കിൽ മറ്റു ടീമുകളിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു തുറന്ന ചർച്ച അപ്ലയൻസുമായിട്ട് നടത്തണം എന്നുള്ള, അതല്ലാതെ തൊട്ടു മുകളിലെ ലീഡേഴ്സിനെ വില കുറച്ച് കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിൽ നമുക്കും അത് ഫേസ് ചെയ്യേണ്ടി വരും. ഒരിക്കലും ആ ടീം കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകില്ല എന്നുള്ളത് നമ്മുടെ ഒക്കെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുപാട് ലീഡേഴ്സിനെ കാണുന്നതാണ്. എപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ എന്ത് സജഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് പ്രൂവ് ചെയ്ത ആളുകളോട് ചോദിക്കുക. അതല്ലാതെ ഒരു പക്ഷേ നമുക്ക് എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാം. ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഞാൻ നല്ല രീതിയിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്ക് എന്നെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോയിട്ട് ഫീൽഡിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളവിടെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഫീൽഡിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ പല ആളുകളും പല രീതിയിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ചെയ്തിട്ട് അതിൽ സക്സസ് ആയിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ എന്താണ് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ്, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ നമ്മൾ വന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് ജോയിനിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യാൻ ഒരു പക്ഷേ നമ്മൾ മതിയാവും, നമ്മുടെ പേഴ്സണൽ കോൺടാക്ട്സ് മതിയാവും, ഒരു വലിയ സിസ്റ്റം ആവശ്യമുണ്ടാവില്ല. പക്ഷേ വലിയ വലിയ റാങ്കിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ടൊരു സിസ്റ്റം വേണം, കൃത്യമായിട്ടൊരു ടീം വേണം. ആ ടീമിൽ നമ്മളിലൊരു ട്രസ്റ്റ് വേണം, നമ്മുടെ അപ്ലയൻസിലൊരു ട്രസ്റ്റ് വേണം. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് എന്താ പറയുക എപ്പോഴും എപ്പോഴും അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളൊരു ചെടി നട്ട് ആ ചെടി നടുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ അതിനൊരു സമയമുണ്ട്, അതിന് വളരാനുള്ളൊരു സമയമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു സിസ്റ്റം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റം അപ്ലൈ ചെയ്ത് ആ ടീമിനെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്.
ആ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. അതല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ വരുമ്പോഴേക്കും നമ്മൾ അപ്പുറത്ത് കാര്യങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, നമ്മളെന്തെങ്കിലും കാര്യങ്ങളോ, ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങളുടെ മുകളിലെ ലീഡേഴ്സുമായിട്ടാണ്. മറ്റ് ഒരു തരത്തിലും നമുക്ക് നോളജ് അക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഇതിനൊന്നും നമുക്കൊരു ക്രോസ് ലൈൻ എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ മുകളിലെ ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എനിക്ക് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനുള്ള ഒരു കാരണം, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ മറ്റ് വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. നാളെ നിങ്ങളുടെ ടീമിൽ തീർച്ചയായിട്ടും അതേപോലെയുള്ള ഒരു സിസ്റ്റം വരും. നാളെ ഒരു പക്ഷേ നിങ്ങളുടെ ടീമിൽ വരുമാനമില്ലാത്തൊരു വ്യക്തി നിങ്ങളുടെ ടീമിൽ തന്നെ പെട്ട ക്രോസ് ലൈൻസ് പല ആളുകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നാളുകളിൽ ഒരു പക്ഷേ നിങ്ങൾ എന്ത് സിസ്റ്റമാണോ മുന്നോട്ട് വെക്കുന്നത് ആ സിസ്റ്റം നിങ്ങളുടെ ടീമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിൽ പല റൂട്ടിലേക്ക്, നമുക്കറിയാം നമ്മളൊരു ടീമായി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു വള്ളം പല ഡയറക്ഷനിൽ നിന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. എപ്പോഴും ചെയ്യുന്ന കാര്യം ഒരു ടീം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അവിടെ എപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു വിഷന് വേറെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു കുതിരയൊക്കെ നമുക്കറിയാം മുഖം മറച്ചു വെച്ച് ഒരൊറ്റ ഡയറക്ഷനിൽ അവരെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അവിടെ നിങ്ങൾ 100% കോൺഫിഡൻസോട് കൂടിയിട്ട് 100% ട്രസ്റ്റോട് കൂടിയിട്ട് അപ്ലൈനെ കാണുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ഫീലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാരണം എപ്പോഴും നമ്മൾ പറയുക നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മുടെ അപ്ലൈനെ നമ്മൾ അപ്പനായിട്ട് കാണണം, ആ രീതിയിലൊരു ട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാൻ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, തീർച്ചയായിട്ടും അതിന് മറുപടി കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. എനിവേ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ അരുൺ സത്യൻ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.